ഇന്നത്തെ നമ്മുടെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള നമ്മുടെ തനസിക്കുട്ടിയുടെ ചെടികളാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ സെയിലിനായിട്ട് വരുന്നത് വൺ ഷൂട്ടിലുള്ള നമ്മുടെ കലാത്തിയയുടെ പ്ലാന്റാണ്. അത് നമുക്ക് കോംബോയിലായിട്ടോ കേട്ടോ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത്. കലാത്തിയയുടെ ഒരു രണ്ട് വെറൈറ്റി പ്ലാന്റുകളും ഒപ്പം തന്നെ നമ്മുടെ സി സി പ്ലാന്റ് ഗ്രീൻ സി സി പ്ലാന്റും കൂടെ കൂടി 250 രൂപയാണ് റേറ്റ് വന്നേക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സി സി പ്ലാന്റിൻ്റെ സൈസുകൾ. എല്ലാം വൺ ഷൂട്ടിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. കണ്ട ഇതൊക്കെ കണ്ട നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകളൊക്കെ പോലെ തോന്നും കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക്കല്ല, എല്ലാ ജീവനുള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ. ഇലകൾ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതായിട്ട് വേറൊരു വെറൈറ്റി ഒന്നൊരു ഒരു വട്ടത്തിൽ ടൈപ്പിലുള്ള ഇല, ഒന്നിതാ ഇതുപോലെ നീളത്തിലുള്ള ഇല. ഇങ്ങനെ രണ്ട് ടൈപ്പ് നമ്മുടെ കലാത്തിയയുടെ പ്ലാന്റുകളും കൂടെയാണ് നമ്മുടെ ഗ്രീൻ സി സി പ്ലാന്റും കൂടെയാണ് 250 രൂപ റേറ്റിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളെപ്പോഴും പ്ലാന്റിൻ്റെ റേറ്റുകൾ മാത്രമായിരിക്കും വീഡിയോയിൽ പറയുന്നത്. സി സി എക്സ്ട്രാ ആയിട്ട് ഈ പറയുന്ന റേറ്റിൽ നമുക്ക് സി സി വരുന്നതല്ല കേട്ടോ. പിന്നെ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ വീഡിയോയിലും വരുന്നത് ഓരോ വ്യത്യസ്തമായ നമ്പറുകളാണ്. ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ തന്നെ എൻ്റെ നമ്പറിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഇന്നത് വേണം ഇന്നത് വേണമെന്ന്. നിങ്ങൾ ആ താഴെ കാണുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. എനിക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്നലെ തന്നെ ഞാൻ ആ മെസ്സേജുകൾ കാണുന്ന 4 മണി 5 മണി ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് എടുക്ക കണ്ടത്. കാരണം ഞാനൊരു യാത്രയിലായിരുന്നു, തിരക്കായിരുന്നു, എനിക്ക് ഫോൺ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഫോണിലുണ്ട്. ഇന്നത് വേണം, ഇത്ര ഈ പെറ്റൂണി വേണം, ഈ കളറിലുള്ള പെറ്റൂണി വേണം, തയ്യാകുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ കണ്ടു. കമൻറ്റുകൾ കുഴപ്പമില്ല, നമ്മൾ മെസ്സേജുകൾ വരുമ്പം നമുക്കത് മറുപടി കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട് ഇന്ന പ്ലാന്റ് വേണമെന്നും പറഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾ രാവിലെ 9 മണിക്ക് 10 മണിക്ക് നമ്മുടെ വീഡിയോ എന്നും വരും. 10 മണിക്ക് ഇട്ട മെസ്സേജ് നിങ്ങളൊരു 11 മണിക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ കാണുന്നത് 4 മണി ആയപ്പോഴാണ്. അപ്പോൾ അത്ര നേരം കൊണ്ട് ഞാൻ മെസ്സേജ് കാണുന്നില്ല, നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാതെ പോകും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും തടസ്സമൊക്കെയാണെങ്കിൽ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ താഴെ കാണുന്ന നമ്പറിൽ തന്നെ ആ നമ്പർ തന്നെ നോട്ട് ചെയ്ത് വെച്ച് മെസ്സേജ് അയക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സെയിലിന് തരുന്നവർ എന്നും നമ്മുടെ വീഡിയോ 10 മണിക്ക് വരും. ആ 10 മണി തൊട്ട് നിങ്ങൾ ഏത് നമ്പറാണ് കൊടുത്തേക്കുന്നത് ആ വാട്സപ്പിലുള്ള വാട്സപ്പാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ ഫോണൊന്ന് ഓണാക്കി വയ്ക്കുക, അതിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനും അവർക്കുള്ള കമൻറ്റുകളും അവർക്കുള്ള മറുപടികളും കൊടുക്കാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വരുന്ന സെയിലുകൾ മാത്രമായിട്ട് എടുക്കാതെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ആ 10 മണി തൊട്ട് നിങ്ങളുടെ ഫോണൊന്ന് ഓണായിരിക്കുക. ഇന്നും ആ ഇടുന്ന വീഡിയോ അന്ന് ഇടുന്ന ദിവസം തന്നെ വീഡിയോ എന്തായാലും മാക്സിമം കുറേ പേര് വ്യൂ ഒരു 600-500 പേര് എന്തായാലും നമ്മുടെ വീഡിയോസിന് വ്യൂസ് വരാറുണ്ട്. എങ്ങനെയായാലും ചില വീഡിയോസ് 1K തന്നെ അന്ന് തന്നെ ആകാറുണ്ട്. ഇന്നിടുന്ന വീഡിയോ നാളെ നാളെ കഴിഞ്ഞും 2 ദിവസം 3 ദിവസം വീഡിയോ പോകുന്നുണ്ട്, വ്യൂസ് പോകും. അപ്പം ആ ഇടുന്ന ദിവസം ബാക്കി 2 ദിവസം നിങ്ങൾ എപ്പോൾ മറുപടി കൊടുത്താലും അത്ര കുഴപ്പം വരില്ല, കൊടുക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അപ്പം തന്നെ മറുപടി ആ ഇടുന്ന അന്ന് തന്നെ നിങ്ങൾ വൈകിട്ട് വരെയൊക്കെയെങ്കിലും നിങ്ങൾ ഫോണ് ഒന്ന് ഓണാക്കി അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് പേര് പറയുന്നു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ എനിക്കാണ് മെസ്സേജ് വരുന്നത്, എനിക്ക് കമൻറ്റുകൾ വരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കെന്തേലും നോക്കാനും മറുപടി എടുക്കാനും പറ്റിയില്ല എങ്കിൽ അവർക്ക് ആ പ്ലാന്റ് ആഗ്രഹിക്കുന്നവർക്ക് പ്ലാന്റ് കിട്ടാതെ പോകുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്കിന്ന് നമ്മുടെ പ്ലാന്റിൻ്റെ കൂടെ കലാത്തിയുടെ സി സി പ്ലാന്റിൻ്റെയും കൂടെ സെയിലിനായിട്ടുള്ളത് നമ്മുടെ 3 കളറ് ജമന്തിയാണ്. ജമന്തി ഒരുപാട് പേര് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ജമന്തി പിന്നെയും വന്നിട്ടുണ്ട് ആൾ തൻസിയുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് വൺ ഷൂട്ടിലുള്ള പ്ലാന്റാണ് നമുക്കിത് വരുന്നത്.
100 രൂപയാണ് റേറ്റ്. 3 പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ്. ഗ്രീൻ ചമ്മന്തിക്കൊക്കെ അല്ലാതെ തന്നെ 50 രൂപ ഒക്കെയാണ് റേറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 33 രൂപയൊക്കെയാണ് നമുക്കൊരു പ്ലാന്റിന് വരുന്നത് കേട്ടോ. ഇപ്പോൾ ജമന്തി പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്നവരോ, ഒരുപാട് പേര് ഗ്രീൻ ജമന്തി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വില കൂടുതൽ കാരണം വാങ്ങാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. ജമന്തി 100 രൂപ, 3 പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ മാത്രം റേറ്റാണ്. CC 70-80 അത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന കമൻറ്റുകളാണ് CC എത്രയാണെന്നുള്ളത്. CC എത്രയാണ് ഞാനിടുന്ന പ്ലാന്റിനെ മാത്രം അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമുക്ക് CC പറയാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയുന്നതിനൊക്കെ കൂടുതൽ ഏത് നമ്പറാണോ അതിൽ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ മാത്രം അയക്കുന്ന എൻ്റെ മാത്രം സെൽ വീഡിയോസ് ആണെങ്കിൽ എനിക്ക് കൃത്യം പറയാം ഇത്രയായിരിക്കും കൊറിയർ ചാർജ് എന്ന്. അപ്പോൾ പല പല ഇതാകുമ്പോൾ അതനുസരിച്ചുള്ള വെയിറ്റ് അവർക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് നിങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ വരും ഇന്ന പ്ലാന്റ് ഉണ്ടോ എന്നുള്ള കമൻറ്റുകളൊക്കെ പിന്നീടായാലും അന്ന് തന്നെയൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ മറുപടി കൊടുത്തു എന്നവർക്ക് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നാടൻ ഡബിൾ പെറ്റൂണിയയുടെ പ്ലാന്റ് എത്രയാണ് റേറ്റ്, എത്രയാണ് അതിന് CC വരിക ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ 60 അല്ലെങ്കിൽ 70 എന്നാണെങ്കിൽ നിങ്ങൾ നിന്ന് മറുപടി കൊടുത്തുന്നവർക്ക് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതാണ് പറഞ്ഞത്, ഒരു വീഡിയോ നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ വരുന്ന നമ്പർ തരുന്ന നമ്പർ ഏതാണോ ആ നമ്പർ ഫുൾ ടൈം അതൊന്ന് ഓണാക്കിയിരിക്കാനും, ഫുൾ ടൈം എന്ന് വെച്ചാൽ മാക്സിമം ആ വരുന്ന നമ്പറുകൾ ഒന്ന് ഓണാക്കിയിരിക്കുക. കാരണം ഓരോരുത്തരും പറഞ്ഞത് വാട്സപ്പ് മെസ്സേജ് അയച്ചില്ല എന്ന് കിട്ടിയില്ല എന്നുള്ള കമൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ മെസ്സേജ് കണ്ടുകഴിഞ്ഞാൽ എത്തിരി തിരക്കാണ് എത്തിരി കഴിഞ്ഞിട്ട് മറുപടി തരാം എന്നെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് വയ്ക്കുക കേട്ടോ. ആ ഒരു ദിവസമല്ലേ നമുക്ക് വേണ്ടി തന്നെയല്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് മെസ്സേജ് നോക്കി ഒന്ന് മറുപടി കൊടുക്കുന്നതിന് ആർക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവനവന് വേണ്ടി തന്നെയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് ആ വരുന്ന കമൻറ്റുകൾ CC എത്ര, ഇങ്ങനെയുള്ള കമൻറ്റുകൾ എന്തൊക്കെ കമൻറ്റുകളാണ് വരുന്നതെന്ന്. ഒരുപാട് പേര് നല്ല പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് അങ്ങനെ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്നവരുടെ കമൻറ്റുകൾ അങ്ങനെ സ്ഥിരമുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ വരുന്ന കമൻറ്റുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. CC എത്ര അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ, പ്ലാന്റ് ഇനിയുണ്ടോ അങ്ങനെയൊക്കെ വരുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കണക്ക് പ്ലാന്റ് വരുമ്പോൾ ഇതായി വരുമ്പോൾ എനിക്കൊന്ന് മാറ്റി വയ്ക്കാവോ എന്നൊക്കെ ചോദിക്കുന്നവരോട് വാട്സപ്പിലൊന്ന് വരാൻ പറയുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അത് മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കുക. മറുപടി കൊടുത്താളാൻ പറഞ്ഞു എന്നത് അങ്ങനെ ചാടിക്കയറി ചെറുക്കുക ആ ഒരു രീതി വേണ്ട കേട്ടോ. ഒരു മാന്യമായ രീതിയിൽ മറുപടി പറയുക. വലിയ കുഴപ്പമില്ല, തട്ടി മുട്ടി മാന്യമായ രീതിയിൽ ഞാനങ്ങ് ഞാനും ചാനലും അങ്ങ് ഒരു വഴിക്ക് പോവുകയാണ് ഒരു സൈഡിലേക്കോടെ. അപ്പോൾ അത് പറഞ്ഞോളാം പറഞ്ഞു എന്നൊക്കെ ചളവാക്കി കുളവാക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളെ DTDC പിൻ നമ്പർ ഉള്ള പിൻ നമ്പർ വേണം. പ്ലാന്റ് വാങ്ങുന്നവർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിലവിലുള്ള പിൻ നമ്പറിൽ ചിലപ്പോൾ DTDC സർവീസ് ഉണ്ടായിരിക്കില്ല. അതിൽ DTDC സർവീസ് ഏതാണോ ഉള്ളത് ആ നമ്പർ കൊടുക്കുക. അതുപോലെ ഫോൺ നമ്പർ രണ്ട് ഫോൺ നമ്പറിൽ കൊടുക്കുക ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ആ വാട്സപ്പിലുള്ള നമ്പർ ആയിരിക്കും നമ്മൾ നല്ല ആരായാലും വയ്ക്കുക. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ തന്നെ വയ്ക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂയിൽ ഒരു ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ് തിരിച്ചു പോരും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഇടയിൽ ഏത് പ്ലാന്റ് കിട്ടിയാലും എങ്ങനെയാണ് നടുക, എങ്ങനെയാണത് കെയർ ചെയ്യുക എന്ന് പ്ലാന്റ് തരുന്നവരോട് തന്നെ ചോദിക്കുക. ഒരു പറഞ്ഞില്ലെങ്കിൽ അവരോട് ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വഴക്കാട്ട് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞാലട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാത്രം ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. 3 ജമന്തി 100 രൂപ, 2 കലാത്തിയുടെ പ്ലാന്റും ഒരു ഗ്രീൻ CC പ്ലാന്റും കൂടെ 250 രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും, ഫസ്റ്റ് കമൻറ്റിലും ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാവേ.